മഹാമാരിയുടെ കാലത്ത് ഇത് പറയാമോ എന്നറിയില്ല എങ്കിലും പറയാതെ തരമില്ല കാരണം മഹാമാരി വ്യാപിക്കുന്നതിനു മുൻപ് തന്നെ രാജ്യത്ത് അലയടിച്ച സമരമായിരുന്നു പൗരത്വ നിയമ വിരുദ്ധ സമരങ്ങൾ ഈ സമരങ്ങളിൽ ആദ്യ അവസാനം മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു അതിനു കാരണം നിയമം നടത്തിപ്പിൽ വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പുറത്താക്കും എന്ന പ്രചാരമായിരുന്നു അത് ഇത് നടത്തിയവരാകട്ടെ കോൺഗ്രസും സിപിഎമ്മും മുതൽ എസ്ഡിപിഐ വരെയുള്ളവരായിരുന്നു 2020 ജനുവരി 10 പ്രാബല്യത്തിൽ വന്ന നിയമം ഇപ്പോൾ 6 മാസം പിന്നിട്ടു സമരം ചെയ്തവരോട് ഒരു ചോദ്യം ഇതുവരെ രാജ്യത്തു നിന്ന് എത്ര മുസ്ലിങ്ങളെ പുറത്താക്കി എത്ര പേരെ തടങ്കൽ പാളയത്തിലാക്കി ഇതിനുത്തരം പറയേണ്ടത് കോൺഗ്രസും സിപിഎമ്മുമാണ് ഒരാളും പുറത്തു പോയില്ല എന്ന് മാത്രമല്ല 1.5 ലക്ഷം പേർ പൗരത്വത്തിനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിൽ കൂടുതലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ സിഖുകാർ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ എന്നിവരാണ് അതായത് കുടിയേറ്റക്കാരെ പുറത്തു കളയാനല്ല അവർക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ് ഈ നിയമമെന്ന് തെളിഞ്ഞു ഷഹീൻബാഗിലും ജാമിയ മിലിയയിലും എന്തിന് മലബാറിലും പ്രചരിച്ചത് പച്ചക്കള്ളം എന്ന് തെളിഞ്ഞു ഇന്ത്യയിൽ പൗരത്വം കിട്ടുക എന്നതിന്റെ ഒരു മാർഗം മാത്രമാണ് ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് എന്നാൽ ബൈ ഡിസൻസ് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ബൈ രജിസ്ട്രേഷൻ എന്നിവ വഴിയും പൗരത്വത്തിന് അപേക്ഷിക്കാം ഈ അപേക്ഷ തള്ളിപ്പോയാലും ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം ഇതൊക്കെ സത്യമാണെന്നിരിക്കെ അതൊക്കെ മറച്ചുവെച്ച് ഒരു സമുദായത്തെ സമരമുഖത്ത് എത്തിച്ചവർ കാലം കരുതി വെച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ് മതിയാകൂ ഈ വിഷയം ഇവിടെ കൊണ്ട് തീരുന്നില്ല വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് BJP ആകും അന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കോൺഗ്രസിനും സിപിഎമ്മിനും ഒരുപാട് അലയേണ്ടി വരും ഇല്ലെങ്കിലും അലയാൻ വിധിക്കപ്പെട്ടവർ ഒരു ഭാണ്ഡം കൂടി ചുമന്നാലും നേരം വെളുക്കില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ